ദാഹിച്ച് വലഞ്ഞ ഒരു മനുഷ്യൻ ദാഹം തീർക്കാൻ വേണ്ടി സ്ഥലം അന്വേഷിക്കുന്നത് എവിടെയായിരിക്കും? വല്ല നീരുറവുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ ഒരു കിണറുണ്ടോ എന്ന് നോക്കും, അല്ലെങ്കിൽ തടാകം എവിടെയെങ്കിലും ഉണ്ടോ നോക്കുമായിരിക്കും. പാറയുടെ മുമ്പിൽ ചെന്നാരെങ്കിലും നിൽക്കുമോ? അല്ല, ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ? ഭയങ്കര ദാഹം, ഞാൻ നേട്ട ആ പാറയുടെ അടുത്തോടൊന്ന് ചെന്ന് നോക്കട്ടെ എന്ന് പറയുമോ? പാറയിൽ ജലസ്രോതസ്സുകൾ ഉണ്ടായിരിക്കാം. ദാഹിച്ച് വലഞ്ഞ ഒരു മനുഷ്യൻ പാറയുടെ മുമ്പിൽ ചെന്ന് പാറയെ നോക്കി നിന്നിട്ട് ഒരു കാര്യവുമില്ല. പാറ എന്നുള്ളത് ദാഹിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു സാധ്യതയുള്ള കാര്യമല്ല. എന്നാൽ മരുഭൂമിയിൽ കൂടെ നടന്ന ജനം ദാഹിച്ച് വലഞ്ഞപ്പോ ദൈവം മോശയോട് പറയുക, എന്നിട്ട് ആ പാറ കണ്ടോ, പാറയുടെ അടുത്തോട്ട് ജനത്തെ നടത്ത്, പാറ നിനക്ക് വെള്ളം തരുമെന്ന്. അങ്ങനെ ഒരു പ്രാവശ്യം മോശ പാറയോട് കൽപ്പിച്ചു, പിന്നത്തെ പ്രാവശ്യം മോശ പാറയടിച്ചു. ഏതായാലും പാറയിൽ നിന്ന് ജലം പുറപ്പെട്ടു, ജനം സമൃദ്ധിയായി അതിൽ നിന്ന് കുടിച്ചു എന്നാണ് നമ്മൾ വായിക്കുന്നത്. അപ്പോൾ സാധ്യതകളില്ലാത്ത ഒരു മേഖലയിൽ നിന്ന് ദൈവം ഒരത്ഭുതം ചെയ്യുകയാണ്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് നോക്കിയാൽ പാറ ഒരു നിലയിലും ദാഹം തീർക്കാൻ ഒരു സാധ്യതയല്ല. ദൈവം അസാധ്യമെന്ന് തോന്നുന്ന ആ പാറയിൽ നിന്ന് വെള്ളം പുറപ്പെടുവിച്ചു. ഇതുപോലാണ് നമ്മുടെ ജീവിതത്തിന്റെ മുൻപിൽ വരുന്ന പല വിഷയങ്ങളും. നമ്മൾ നോക്കിയിട്ട് ഒരു സാധ്യതകളും ഇല്ല, നമ്മൾ അത് ശ്രദ്ധിക്കുന്ന പോലുമില്ല. നമ്മൾ നോക്കിയിട്ട് സാധ്യതകളില്ലെന്ന് തോന്നിയ ആ സാഹചര്യത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ സാധ്യതകളെ ഒരുക്കാൻ കഴിയുന്നവനാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് രാവിലെ നമ്മൾ വിശ്വസിക്കണം. അതുകൊണ്ട് എൻ്റെ പ്രിയരെ, ദൈവത്തിൻ്റെ വഴി എന്താണെന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ട, ഭാരപ്പെടേണ്ട, നിരാശപ്പെടേണ്ട. ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ വലിയ ചെയ്യാൻ കഴിഞ്ഞില്ലേ? വലിയ കാര്യങ്ങളൊന്നും വേണ്ട നമ്മുടെ ദൈവത്തിന് നമ്മെ വഴി നടത്താൻ. അതുകൊണ്ട് ഇന്ന് രാവിലെയും നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൻ്റെ അകത്ത് സാധ്യതകളില്ലെങ്കിലും പ്രവർത്തിക്കാൻ ദൈവത്തിന് കഴിയും. അതേ പ്രിയരെ, നമ്മുടെ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം, ദൈവത്തിൽ നമുക്ക് വിശ്വസിക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. നമുക്ക് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും വൻപിച്ച ലോകതീര കമ്പം തീരുവോളവും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും മുൻപും പിൻപുമായവൻ അൻപോടെന്നെ നടത്തും യേശുവൻ നാടിസ്ഥാനം ആശയവനീല പ്രേ യേശുവൻ നാടിസ്ഥാനം ആശയവനീല പ്രേ ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും ആശ്വാസത്തിൻ പൂർണത യേശുവിൽ കണ്ടേ ഞാനും. ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ ഈ ആശ്വാസത്തിൻ്റെ പൂർണത ഞങ്ങൾ കണ്ടെത്തുന്നത് അങ്ങിൽ മാത്രമാണ്. ലോകത്തിൽ ഞങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് ഞങ്ങളോട് അരുളിയ നാഥനെ, ഈ ലോക ജീവിതത്തിലെ ഞങ്ങളുടെ പടകിലേക്ക് തിരമാലകൾ ഓളങ്ങൾ കയറുമ്പോൾ കർത്താവേ, അനുദിനം കർത്താവ് ഞങ്ങൾ താണുപോകാതെ ഞങ്ങളുടെ പടക് ഈ ലോക സാഗരത്തിൽ മുങ്ങിപ്പോകാതെ അവിടുന്ന് സൂക്ഷിക്കുന്നതോർത്ത് കരുതുന്നതോർത്ത് ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം, ഞങ്ങളോട് സംസാരിച്ച അവിടുത്തെ ശബ്ദത്തിനായിട്ട് നന്ദി പറയുന്നു. ഈ ദിനം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണം. ഞങ്ങളുടെ പ്രാർത്ഥനകൾ അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു.
യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ.